ദൈവത്തിന്റെ സ്തുതി. ദൈവനാമം മഹത്വപ്പെടട്ടെ എല്ലാവരിലും, ഭൂമുഖം മുഴുവനിലും. ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇപ്പോൾ ദേവാലയ ശുദ്ധീകരണത്തെപ്പറ്റിയുള്ള ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷത്തോട് ബന്ധപ്പെട്ട് യോഹന്നാന്റെ സുവിശേഷത്തിലെ ആത്മതത്വം എന്നുള്ളതിനെ ഉള്ള ഈ പ്രഭാഷണ പരമ്പരയിൽ വിശകലനം ചെയ്തുകൊണ്ടും വരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ബാക്കിയായി ഇപ്പം ഈ 15-ാം എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ ചില കാര്യങ്ങളോട് വിശദമായി പറയാൻ ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് സഭയിലെ അനേക വിശ്വാസികളും ലജ്ജ കൊണ്ട് നിൽക്കുകയാണിപ്പോൾ. അതിന് കാരണം തലപ്പത്തുള്ളവരുടെ കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട ഇളങ്കുളം സെന്റ് മേരീസ് പള്ളിയിലെ പള്ളിയോട് ബന്ധപ്പെട്ട അംഗത്വമുള്ള ആളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നതനുസരിച്ചും ഇതിനോട് പറഞ്ഞിട്ട് പോകുമ്പോഴേ ഞാനും ഒളിച്ചു കളിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. തിരുത്തേണ്ടത് തിരുത്തണമെന്ന് പറയുവാൻ, സഭയെ ശുദ്ധീകരിക്കുവാൻ, പിന്നെ സഭയ്ക്ക് അതിൻ്റെ ആദിമസഭയോട് ബന്ധപ്പെട്ട ഒരു വിശുദ്ധീകരണം ആവശ്യമാണെന്ന് പറയുവാൻ ഓരോ വിശ്വാസിയും സഭയോട്, കത്തോലിക്ക സഭയോട് ബന്ധപ്പെട്ട ഓരോ വിശ്വാസിയും കടപ്പെട്ടിട്ടുണ്ട്. 2-ാം വത്തിക്കാൻ കൗൺസിൽ അത് പറയുന്നുണ്ട്. അതിനെപ്പറ്റി സാന്ദർഭികമായി ഇതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞു പോകണമെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊള്ളും. അപ്പോൾ ഈ പറഞ്ഞു വന്നതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴും പലരും ചോദിക്കുകയും പറയുകയും ഡിസ്കഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോട്ടയം മണർകാട് മാലത്തുള്ള മാലൻ സുരേഷിൻ്റെ ചീട്ടുകളി സംഘം, അന്നും കർത്താവ് നോക്കുമ്പോൾ തൻ്റെ ആലയത്തിൽ ആടുപാടുകളെ വിൽക്കുന്നവരെ, പണം കൈയാറ്റം ചെയ്യുന്നവരെ, ഇങ്ങനെയുള്ള അന്നത്തെ തരത്തിലെ ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി കൂത്താടുന്ന ഒരു ഇടമാക്കി മാറ്റിക്കൊണ്ട് തൻ്റെ പ്രാർത്ഥനാലയത്തെ, തൻ്റെ പിതാവിൻ്റെ ഭവനത്തെ, ആ പ്രാർത്ഥനാലയത്തിൽ പിതാവിനോട് യാചിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള സ്ഥലത്തെ അധർമ്മികൾ ആ അവിടെ കരസ്ഥമാക്കിക്കൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോഴാണ് കർത്താവ് അവിടെ ചാട്ടവാറുണ്ടാക്കി, കയറുകൊണ്ട് ചാട്ടവാറുണ്ടാക്കി അടിച്ച് അവരെ എല്ലാം ഓടിച്ചെങ്കിൽ ഇന്ന് കർത്താവ് വരുമ്പോൾ തിരുസഭ എന്നെല്ലാം പറഞ്ഞിട്ട് കത്തോലിക്കാ സഭയുടെ കേരളത്തിലെ സീറോ മലബാർ സഭയിൽപ്പെട്ട ആളാണ് ഞാൻ. അതുകൊണ്ടാണ് സീറോ മലബാർ സഭയെപ്പറ്റി പരാമർശിക്കുന്നത്. ബാക്കിയുള്ള സഭകളെപ്പറ്റിയൊന്നും ശവം പുറത്തിട്ടുണ്ട്. അപ്പസ്തോലിക സഭകളിൽപ്പെട്ട പലരും ചവിട്ടിയും ശവത്തേൽ വരെ ചവിട്ടി നിന്നുകൊണ്ട് പള്ളിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ബഹളവും നടത്തുന്നവർ ഇവർ ക്രിസ്ത്യാനികളാണോ? ഇവർ അപ്പസ്തോലിക സഭകളിൽപ്പെട്ടവരാണോ? കർത്താവുമായി ഇവർക്കൊക്കെ ബന്ധമെന്ന് ഇതര വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യര്, ക്രിസ്ത്യാനികളല്ലാത്തവര് ക്രൈസ്തവരോട് ചോദിച്ചാൽ ഉത്തരം പറയണ്ടായേ? ഇതാണോ കർത്താവിനെ മാനിക്കുന്നത്? കർത്താവാകുന്ന ദേവാലയത്തിൽ വസിക്കുന്നവരുടെ പണിയാണോ ഇതൊക്കെ? ചുമ്മാ പണത്തിനും ലോകജീവിതത്തിനും വേണ്ടി കർത്താവിൻ്റെ നാമത്തെ വളച്ചൊടിച്ചുകൊണ്ട് കള്ള ക്രൈസ്തവരായി നിന്ന് കർത്താവിനെ അപമാനിക്കുന്നവർ ഇനിയും ചിന്തിക്കേണ്ടതില്ലേ? ഈ ചീട്ടുകളി സംഘത്തോട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? മൈലാപ്പൂർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ MM ചിന്നപ്പ ഈ മാനം സുരേഷിനെ ചെറുമകൻ എന്ന് വിളിക്കുന്നതായിട്ടാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. ഭദ്രദീപം കൊളുത്തിയത് ഇതിൻ്റെ ഏതാ ഈ സുരേഷിൻ്റെ ഈ വക ഏർപ്പാടുകളോട്, ചീട്ടുകളിയും ഒക്കെ. അത് ഭദ്രദീപം കൊളുത്തി വേറൊരു മരുന്നുകടയോ ഏതോ കൂടിയുണ്ട്. അത് ഭദ്രദീപം കൊളുത്തിയത് പി സി ജോർജിനെ ഫ്രാങ്കോയുടെ വലിയ ആളാണ്. ബിഷപ്പ് ഫ്രാങ്കോ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, ബിഷപ്പ് ഫ്രാങ്കോയെപ്പറ്റി തെറ്റ് ആരോപിക്കപ്പെടുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞ് നിങ്ങളെപ്പറ്റി ആരോപണം ഉണ്ടായാൽ എന്ത് ചെയ്യണം? നിങ്ങളത് സഹിച്ചുകൊണ്ട് എനിക്ക് സാക്ഷ്യം വഹിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നിസ്വാർത്ഥതയോടെ, നിഷ്പക്ഷതയോടെ, നിർഭയത്തോടെ പറയട്ടെ, ബിഷപ്പ് ഫ്രാങ്കോ അപ്പോൾ തന്നെ ബിഷപ്പ് പദവി ഒഴിഞ്ഞ് തന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേസ് അനുസരിച്ച് അറസ്റ്റ് ചെയ്യാൻ കൈനീട്ടി കൊടുത്തിരുന്നെങ്കിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാമായിരുന്നു. തന്റെ സത്യം തെളിയിക്കുന്നിടം വരെയും സഹിക്കാൻ തയ്യാറാകണമായിരുന്നു. അല്ലാതെ ഒളിച്ചോടുന്നത് കർത്താവിന്റെ വഴിയല്ല.
കർത്താവ് ഒളിച്ചോടിയില്ല, തന്നെ ക്രൂശിക്കാൻ വന്നപ്പോഴും ഒളിച്ചോടിയില്ല. ആ കർത്താവിന്റെ പിന്നെ സഭയുടെ സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണെന്ന് പറയുന്നെങ്കിൽ, ആ ദേവാലയത്തെ വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണെന്ന് പറയുന്നെങ്കിൽ, ഇത്രമാത്രം വ്യഭിചാരത്തിന്റെ ശക്തമായ ഇത് അതേ സഭയിൽപ്പെട്ട സഹോദരിമാര് കന്യാസ്ത്രീകൾ സമർപ്പിതരായവര് ആരോപണം പറയുമ്പോൾ അതിനെ പിന്നെ കവർന്നു പിടിച്ചുകൊണ്ട് സഭയുടെ തലപ്പത്തുള്ള ഇവിടെയുള്ള സീറോ മലബാർ സഭയുടെ തലപ്പത്തുള്ളവരൊക്കെയും അത് കവർ ചെയ്ത് പറയുന്നതിന് ആ സഹോദരിമാർക്ക് വേണ്ടി ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ പോലും തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലുള്ളവരാണോ എന്ന് ചോദിക്കാൻ ആത്മാർത്ഥമായും ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിപ്പിക്കുകയാണ്. ഞാനൊരു ആത്മാവിനാണ്, എന്താ നിങ്ങൾ ഈ കള്ളക്കളി കളിക്കുന്നത്? കർത്താവ് ഇനിയും വരുന്നില്ലെന്നാണോ? കർത്താവ് ഇവിടെ ഇല്ലെന്നാണോ? അവിടുത്തെ രണ്ടാമത്തെ വരവെങ്കിൽ പിന്നെ അവിടുന്ന് വാനമേഘങ്ങളിൽ എഴുന്നള്ളും. ഇവിടെ ഇന്നും സന്നിഹിതനാണ്, ഉത്തിതനായ മിശിഹ നമ്മോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ ദിവ്യബലി അർപ്പിക്കുന്നു, എന്നിട്ട് കള്ളക്കച്ചവടം വ്യഭിചാരവും എല്ലാമായി നടക്കുന്നവരെ അംഗീകരിക്കുന്നതായിട്ട് ലോകം കാണുകയും ചെയ്യുന്നു. ഇത് ശരിയാണോ? ഉത്തരം പറയാൻ നിങ്ങൾക്ക് കടമയില്ലേ? ഞാനൊരു വിശ്വാസി എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. ഞാൻ വിശ്വാസിയാണ്, ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു, ക്രിസ്തുവിൽ ജീവിക്കുന്നു. അതിന് കർത്താവിന്റെ വചനം പാലിക്കുവാൻ എന്നാൽ കഴിയുന്ന പോലെയൊക്കെയും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ മേൽ ആരോപണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായപ്പോഴും അനാവശ്യമായി ഒത്തിരി വീടുകളിലൂടെ ഞാൻ കടന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു. എനിക്ക് ദൈവം തന്ന വസ്തുവകൾ വിറ്റ് 500,000 രൂപ ഞാൻ കൊടുത്തവൻ എല്ലാ ദിവസവും കൊന്തയും പ്രാർത്ഥനാ പുസ്തകവുമായി പള്ളിയിൽ പോകുന്ന ഒരു അഡ്വക്കറ്റ് കള്ളപ്രമാണം ഉണ്ടാക്കി 34,00,000 രൂപ എന്നോട് പിടിച്ചു പറിച്ചപ്പോൾ ഞാൻ കോടതിയിൽ അത് വിട്ടുകൊടുത്തേക്കാനാണ് പറഞ്ഞത്. കാരണം കർത്താവ് പറഞ്ഞത് പിടിച്ചെടുക്കാൻ വരുന്നവർക്ക് വിട്ടുകൊടുക്കാനാണ് പറഞ്ഞത് സമ്പത്തിന്റെ കാര്യത്തിൽ. അതുപോലെ മോശമായി ഒരുവളെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 28 വർഷമായി എന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിൽ കർത്താവായ യേശു ക്രിസ്തു എന്നെ വഴി ആ ക്രിസ്തുവിൽ ഞാൻ വഴി നടത്തപ്പെടുന്നതിനാൽ അശുദ്ധമായ ഒരു സ്ത്രീയെ നോക്കാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നതിനെ പറ്റി അനുഭവമുള്ളവനാണ് ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൈര്യമായിട്ട് പറയാം, വിശുദ്ധരായ വൈദികരും മെത്രാന്മാരും എന്നോട് ക്ഷമിക്കുക, പക്ഷേ ഈ കള്ളക്കമ്മട്ടക്കാരും പണവ്യാപാരികളും ഒക്കെയുള്ള പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ ഭദ്രദീപം കൊളുത്തിയ മാലം സുരേഷിനോടും ഒക്കെ ചേർന്ന് കള്ളവ്യാപാരം ചെയ്യുന്നതിനെ പറ്റി ഇപ്രകാരം വരുമ്പോൾ ഇവരൊക്കെ ധാർമ്മികരാണെന്നോ? ധാർമ്മികൻ കക്ഷിച്ച് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്നെങ്കിൽ ഇപ്രകാരം പാപം ചെയ്യുന്നവരെങ്ങനെയാണ്? ധാർമ്മികരല്ല യഥാർത്ഥ ആത്മീയൻ. യഥാർത്ഥ ആത്മീയൻ ആത്മാവായ ക്രിസ്തുവിൽ ജീവിക്കുന്നവനാണ്. അത് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെയല്ലാത്ത പ്രസ്ഥാനങ്ങളുമായി ദൈവത്തിന്റെ ആലയത്തിൽ കടന്നുകൂടിയവരെയാണ് അന്ന് ചാട്ടുവാരുകൊണ്ട് അടിച്ചിറക്കിയെങ്കിൽ, ഇന്ന് ഞാൻ പിന്നെ കത്തോലിക്ക സഭയിലാണ് ഞാൻ ഫ്രാൻസിസ് മാർ പാപ്പായെ പോലെയുള്ളവർ പറയുന്ന അവിശ്വാസി നിരീശ്വരവാദികൾ പോലും നീതിയോടെ ജീവിച്ചാൽ സ്വർഗത്തിലെത്തുമെന്ന് സഭയും പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയാണ്. പിന്നെ പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മനസാക്ഷിയിൽ എഴുതിയ നിയമമനുസരിച്ച് വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവരും സ്വർഗരാജ്യം പ്രാപിക്കുമെന്ന്. അപ്പോൾ ഇവരുടെ ആരുടെയും മട്ടോ മുഴക്കലോ ഒന്നും അല്ല, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയായി പാപത്തെ വെറുത്തുപേക്ഷിച്ച് അനുദപിച്ച് എല്ലാ കാര്യങ്ങളും കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അങ്ങനെയുള്ളവരുണ്ടോ എവിടെ? എവിടെയുണ്ട്? ഉണ്ട്, കുറെയെങ്കിലും ഉണ്ട്. ഡോക്ടർമാരോ ഡോക്ടറിനോ ഒന്നും അറിയത്തില്ലെങ്കിലും പാവപ്പെട്ട പഴയകാലത്ത് ജീവിച്ചു പോകുന്ന കാരണവന്മാരുടെ വിശുദ്ധിയും പഠനങ്ങളിലൂടെയും കേരളത്തിലെ സഭാവിഭാഗങ്ങളിലെ വിശുദ്ധിയോടെ ജീവിക്കുന്ന പാരമ്പര്യമനുസരിച്ച് വിശുദ്ധിയുടെ പാരമ്പര്യത്തിൽ ജീവിച്ച കുടുംബങ്ങൾ ജനിച്ചവർ അല്ലെങ്കിൽ കർത്താവിനോട് വിശ്വസ്തരായ ആളുകൾ ഇന്നുണ്ട്, വളരെ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. സുവിശേഷം പ്രസംഗിക്കുന്നവരും ഞാനും ഫോട്ടോ മുതലൊക്കെ പ്രസംഗിച്ചിരുന്നു, സുവിശേഷ വേലയിൽ പ്രാപ്തനായിരുന്നു. ഞാൻ എൻ്റെ 28-ാം വയസ്സിലാണ് മാനസാന്തരം നടന്നെങ്കിൽ, അന്ന് ഞാൻ ബഹുമാനപ്പെട്ട മൈക്കിൾ പനശ്ശിക്കൽ അച്ഛൻ്റെ അച്ഛനിലൂടെയാണ് വചനം ശ്രവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഉപകരണമായിരുന്ന അദ്ദേഹത്തിലൂടെയാണ് ഞാൻ വചനം ശ്രവിച്ചത്. മാനസാന്തരപ്പെട്ടെങ്കിൽ ഒരു 1-ാമത്തെ മാസത്തിൽ കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് അത്ഭുതകരങ്ങളായി ചില വരങ്ങളും ദാനങ്ങളും ഒക്കെ ലഭിച്ചു. അതിലൂടെ ശുശ്രൂഷ തുടങ്ങിയെങ്കിൽ സുവിശേഷ വേലയിലേക്ക് എന്നെ കൈ പിടിച്ച് നടത്തി എനിക്ക് കൈ നീട്ടി തന്നതും എന്റെ ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കൽ അച്ഛനാണ്. അതിനായി ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. അങ്ങനെ വിശുദ്ധരായ വല്ല വൈദ്യരോടും ബന്ധപ്പെട്ടും ഞാൻ സുവിശേഷം പ്രസംഗിച്ചു പോകുന്നിട്ടുണ്ട്. അവരും കെട്ടപ്പെട്ട് കിടക്കുകയാണെന്ന് എനിക്കറിയാം. ദുഃഖിതരായി നിൽക്കുന്ന അനേക വൈദികർക്ക് വേണ്ടിയും
കരഞ്ഞ് കണ്ണുനീരോടുകൂടെ പല മഠങ്ങളിലും ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമർപ്പിതരായ ചില വിശുദ്ധരായ കന്യാസികൾക്ക് വേണ്ടിയും ഇതിനെയൊക്കെ ഓർത്ത് ദുഃഖിക്കുന്ന അനേക വിശ്വാസികളായ നല്ല വിശ്വാസികൾക്കും വേണ്ടിയാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ അനുതപിക്കണം, നിങ്ങൾ ഈ പണത്തിന്റെ വ്യാപാരം അവസാനിപ്പിക്കണം, ദുർമാർഗം ഉപേക്ഷിക്കണം. ഇത് ചെയ്യുന്നവരോടാണ് ഈ പറയുന്നത്. പി സി ജോർജിനോട്, പി സി ജോർജ് അവിടെയുണ്ട്, ഇതുണ്ട്, ഫ്രാങ്കോയ്ക്ക് വേണ്ടിയും പി സി ജോർജ് ഇറങ്ങിയിരിക്കുന്നത്. തെറ്റ് ചെയ്തവരെ മാറ്റി നിർത്തുവാൻ സഭയ്ക്ക് തലപ്പത്തിരിക്കുന്നവർ ഒരു ആർജവത്വം കാണിച്ച് ആ സഹോദരിമാരുടെ കണ്ണീർ ഒപ്പേണ്ടതില്ലേ? കരയുന്നവർ ഭാഗ്യവാന്മാർ, അവരെ ആശ്വസിപ്പിക്കേണ്ടതില്ലേ? അതിനു വേണ്ടിയിട്ട് ആ എല്ലാ തരത്തിലുള്ള കള്ളത്തരങ്ങൾ ചമച്ച് കൊറോണയുടെ ഇത് പിടിച്ചിട്ട് വിസ്താരത്തിൽ നിന്ന് പോലും ഓടി അകലുകയാണ്. അതേസമയം കർത്താവ് എന്താ ചെയ്തത്? കർത്താവിനെ പിടിക്കാൻ വന്നവരോട് പിടിക്കണ്ടെന്ന് പറഞ്ഞോ? ക്രൂശിക്കണ്ടെന്ന് പറഞ്ഞോ? നിങ്ങൾക്ക് അനേക കഷ്ടനഷ്ടങ്ങളും അപമാനങ്ങളും ഉണ്ടാകും. നിങ്ങളത് ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് സാക്ഷ്യം വഹിക്കാൻ പറഞ്ഞ കർത്താവിനെ സാക്ഷ്യം വഹിക്കുന്നവനാണോ ഈ ഫ്രാങ്കോ പിതാവെന്ന് പറയുന്ന വ്യഭിചാരം ആരോപിക്കപ്പെട്ട അദ്ദേഹം പറയുന്ന മുഴുവൻ കള്ളമാണെന്ന് മുഖത്തോട്ട് നോക്കുന്ന ഒരാൾക്ക് നല്ലപോലെ മനസ്സിലാകും. ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരാളിന് ആ മനുഷ്യൻ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിധിക്കുകയല്ല, എനിക്ക് എന്നെ തോന്നലിൽ ഞാൻ തുറന്നു പറയുകയാണ്. കള്ളത്തരമുണ്ട്, അതിന് കൂട്ടുപിടിച്ചിരിക്കുന്ന പി സി ജോർജുമാണ്. ഈ രാഷ്ട്രീയ ലോബികളും മതത്തിന്റെ അകത്തെ ഇങ്ങനെയുള്ളവരും എല്ലാം കൂടി ഒരു കൂട്ടുകച്ചവടമാക്കി കർത്താവിന്റെ ആത്മാവിൽ നിന്നും അകന്ന് കർത്താവിന്റെ നാമത്തെ ദുഷിക്കുന്ന ഇങ്ങനെയുള്ളവര് അവരൊക്കെ സഭയുടെ തലപ്പത്തിരിക്കാമെന്നോ? അതിനെ അംഗീകരിച്ചുകൊണ്ട് വസ്തുവിൽപ്പനയും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് ക്രിമിനൽ കേസിൽപ്പെട്ടവര് മാറി നിന്നുകൊണ്ട് അന്വേഷണം നടക്കട്ടെ, അത് കഴിഞ്ഞ് എന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് വരാമെന്ന് പറയണ്ടായേ? അതൊക്കെയാണ് യഥാർത്ഥ വിശ്വാസികളായിരിക്കുന്നവർ ആഗ്രഹിക്കുന്നത്. കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നെങ്കിൽ അങ്ങനെയാണ്. പീലാത്തോസിന്റെ മുമ്പിൽ കരം നീട്ടിക്കൊടുത്തു, നീ എന്നെ വിധിച്ചു, എനിക്ക് പേടിയില്ല എന്നാ പറഞ്ഞു. പക്ഷേ അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഇന്നും ജീവിക്കുന്നെങ്കിൽ, ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, കത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് ഞാൻ സീറോ മലബാർ സഭയോട് ബന്ധപ്പെട്ടവരായതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെപ്പറ്റി 80% വിശ്വാസികൾ എന്ന് പറയുന്നവർക്കും ഉള്ളിന്റെ ഉള്ളിൽ ആക്ഷേപമുണ്ടെന്ന് പല ഞങ്ങളെപ്പോലെയുള്ള പലരുമായിട്ട് ചിന്തിച്ചു പറിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ചില പള്ളിപ്പിശാചികൾ എന്ന് ഇൻവെർട്ടഡ് കോമയിൽ പറയാണ്, അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ചിഞ്ചിഞ്ഞു അടിക്കുന്നെങ്കിൽ അവർ ഈ ലോകമഹത്വത്തിന് വേണ്ടി പറയുന്നവരാണ്. നേരെ മുഖത്ത് നോക്കി സത്യം പറയുന്നവരെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ, കർത്താവിന്റെ വചനത്തെ പോലും നിങ്ങൾ മറച്ചു പിടിക്കുന്നെങ്കിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരുമെന്ന് ദൈവനാമത്തിൽ ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകണം. അവിടുത്തെ നാമം പരിശുദ്ധനാകുന്നെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ നാമം യഥാർത്ഥത്തിൽ അവിടുത്തെ നാമം ദൈവവചനമെന്നാകുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നു. ആ വചനത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചാണ് പറയുന്നത്, മാനസാന്തരപ്പെടുവിൻ, അനുതപിക്കുവിൻ, ചെയ്ത തെറ്റുകുറ്റങ്ങളെ കഴുകി കളഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം സഭയെ പുതുക്കിയെടുക്കുവിൻ. ഈ 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമല്ലോ ഇപ്പൊ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടോ? ദേവാലയത്തോട് ബന്ധപ്പെട്ട ഈ വക കാര്യങ്ങൾ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദര സഹോദര, ക്രിസ്തു എന്ന ദേവാലയത്തോട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന കാതിരപ്പള്ളി രൂപത, ഇവരെല്ലാം ഒന്നിച്ച് ഫോട്ടോ വരെ എടുത്ത് ആഘോഷമായി നിൽക്കുകയാണ്. ആ ചീട്ടുകളി സംഘത്തിന് പണം മുടക്കി എന്ന് പറയുന്ന മെത്രാനാണോ? കർത്താവിൽപ്പെട്ട അഭിഷിക്തനാണോ? ഇതിന് പറഞ്ഞു പോയാലോ എന്നെ മൂക്ക് ചെത്തുന്നു. ആരും ആരുടെയും മൂക്ക് ചെത്താനൊന്നുമില്ല. വിശുദ്ധിയോടെ ജീവിക്കണം, പാപത്തെ ഓർത്ത് അനുദപിക്കണം. അങ്ങനെയുള്ളവർ അവരുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വിളക്കായി അവരുടെ ഉള്ളിലുള്ള ആത്മാവിൽ ഇപ്പോൾ സന്നിഹിതമായിരിക്കുന്ന ഉത്ഥിതനായ മിശുകായുമായി ആ അനുദപിക്കുമ്പോൾ തന്നെ അവിടെ ഒരു യോഗാത്മാ അനുഭവത്തിൽ അവരെ യേശു ഉത്ഥിതനായ മിശുകായിലേക്ക് തങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവര് ആ വ്യക്തിത്വത്തിൽ ആത്മവ്യക്തിത്വമുള്ളവരായി മാറുകയും അങ്ങനെ ഒരു യോഗാത്മക അനുഭവം ഓരോ ദിവസവും ഓരോ നിമിഷവും എപ്പോഴൊക്കെ അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നെങ്കിൽ അത് സംഭവിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ഇവരും അനുദപിച്ച് ചെയ്ത തെറ്റുകളെ പറഞ്ഞ് ഉത്ഥിതനായ മിശിഹായുമായി ഒരു യോഗാത്മക അനുഭവത്തിൽ വന്നിട്ട് ബലിയർപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പണത്തിന് വേണ്ടിയിട്ട് എന്തോ കർമ്മങ്ങളൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പലരോടും യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ കുർബാന പണത്തിന് അവിടെ $10 ഒക്കെയാ, ഇവിടെയാണ് വിലക്കുറവാ. അവിടുന്ന്
കുറച്ച് ഡോളർ വാങ്ങിച്ച് കുർബാനെ അവിടെ എത്തിക്കാനുള്ള കണക്ക് ഇങ്ങോട്ട് കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചു ചോദിക്കുന്ന അച്ഛന്മാരുണ്ടത് കച്ചവടമാണ്. കർത്താവിൻ്റെ കാൽവരി കുരിശിലെ വീണ്ടെടുപ്പിൻ്റെ അതിഥി വിശുദ്ധിയെ പോലും കച്ചവടമാക്കി മാറ്റിക്കൊണ്ട് പണത്തിന് വേണ്ടി വ്യാപാരം ചെയ്യുന്നവരെ കർത്താവ് അന്ന് പണവ്യാപാരികളെ അവിടുന്ന് ആട്ടിപ്പുറത്താക്കിയെങ്കിൽ ഇന്ന് നിങ്ങളുടെ സ്ഥിതി എന്തെന്ന് നിങ്ങൾ ആലോചിച്ചുകൊള്ളു. പണത്തിന് വേണ്ടിയിട്ട് കള്ളക്കച്ചവടം ചെയ്യുന്നവര്, വസ്തുക്കച്ചവടം ചെയ്യുന്നവര്, കുർബാനയെ പോലും കച്ചവടമാക്കി മാറ്റുന്ന അവസ്ഥയുള്ളവര്, വചനത്തെ വളച്ചൊടിച്ച് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നോക്കുന്നവരുടെ ആ സ്ഥിതി വളരെ കഷ്ടമാണ്. ഇത് ക്രിസ്തീയമല്ല, ലൗകികവുമല്ല. മാമോന്റെ ആരാധകരായി മാറിയിരിക്കുന്നവരെ, കർത്താവിന്റെ ചാട്ടവാർ നിങ്ങളുടെ മേൽ വന്ന് വീഴാതിരിക്കുവാൻ സൂക്ഷിക്കണം. അതിനായി വീഴാതിരിക്കുവാൻ ഞങ്ങളെ പോലെയുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹാലലുയ്യ. സഭയിലെ അനേകരുടെ തന്മയെ അറിയാവുന്നവർ ഇപ്പോഴും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, ആ വിശുദ്ധിയിൽ ജീവിക്കുന്ന കുറേയൊക്കെ നല്ല അച്ഛന്മാരും കന്യാസ്ത്രീകളും അതുപോലെ തന്നെ ചില അൽമായരുമുണ്ട്. എത്രയും പേ ഈ കളങ്കമൊന്ന് മാറ്റിത്തരണമെന്ന് പറയാൻ. എന്നാൽ കളങ്കപ്പെട്ടിരിക്കുന്നു ഏറ്റു പറയണ്ടായേ? വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വരുമ്പോൾ സമ്മതിക്കണ്ടായേ? അവരെ മാറ്റി നിർത്തണ്ടായേ? ഇല്ല. ഫ്രാങ്കോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഇത്രമാത്രം തെളിവോടുകൂടെ കാര്യങ്ങൾ വന്നിട്ട് ഒഴിഞ്ഞു മാറുന്നതിനെയും ശ്ലാഘിച്ചുകൊണ്ട് നിൽക്കുന്ന സഭ എന്ന് പറയുന്ന കർത്താവിൻ്റെ നാമത്തിൻ്റെ പേരിൽ സഭയെന്ന് പറഞ്ഞ് കള്ളത്തരത്തിൻ്റെ മുഖം മൂടിയിട്ട്, അല്ലെങ്കിൽ ചെന്നായ്ക്കള് ആട്ടിന്തോലിട്ട് നിൽക്കുന്ന പോലെയുള്ള കപടവേഷം ധരിച്ച് ഞങ്ങൾ ക്രിസ്തുവിന്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദേവാലയത്തിൽ നിങ്ങൾക്ക് വസിക്കാൻ അവകാശമുണ്ടോ? ചിന്തിക്കേ. ഇതൊരു അൽമായന പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിനെതിരായി നിങ്ങൾ ചെയ്യുന്നതൊക്കെയും തിരുത്തുവിൻ പ്രിയപ്പെട്ടവരെ. കർത്താവിന് മഹത്വം കൊടുക്കുവിൻ. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, കർത്താവിനെ അപമാനിക്കരുതേ, കർത്താവിനെ അപമാനിക്കരുതേ. ഹല്ലേലൂയ. ഞാൻ പറയാൻ കാരണം, ഞാൻ മഹാപാപിയായിരുന്നു 47-48 വയസ്സ് വരെ. അവിടുന്ന് എന്നെ അവിടുത്തെ തിരുക്കരങ്ങളിൽ വാരിയെടുത്തു. ഇന്ന് അവിടുന്ന് എനിക്ക് വചനത്തിന്റെ വിശുദ്ധിയിൽ ഈ വക കാര്യങ്ങൾ ഒക്കെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നടത്തുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ. അനുദിനം ചെയ്തു പോകുന്ന ഒരു തെറ്റിനെ ഓർത്തും അനുദപിച്ച് ഉത്തിനായ മിശികായോട് എന്നെ ചേർത്ത് വെക്കാൻ ഞാൻ അഭിലഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ യാചിക്കുകയാണ്. വേണ്ടാത്തതെല്ലാം നമുക്ക് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവിന്റെ തിരുഹൃദയത്തോട് ചേർന്ന് നമുക്ക് ചെല്ലാം. തെറ്റുപറ്റാത്തവരാരുമില്ല. അനുദപിക്കുക. സഭയുടെ തലത്തിപ്പ തിരുന്നു കൊണ്ട് തിന്മ ചെയ്തവർ ആ തിന്മ തന്മയാണെന്ന് പറഞ്ഞ് സമ്മതിച്ച് അങ്ങനെ അടക്കി വാഴുന്ന ആ പണമെല്ലാം വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത ദുരഭിമാനം ചുമന്നുകൊണ്ട് നടക്കാതെ കർത്താവിൽ അഭിമാനിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ അഭിമാനിക്കുക. നമുക്കതിനായി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം നിൽക്കേണ്ടതില്ലേ? നിൽക്കേണ്ടതില്ലേ? ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് എന്തായാലും ഇത് പറയാൻ അവകാശമെന്ന് ചോദിച്ചാൽ, ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവനാണ്, ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവനാണ്. ഹല്ലേലൂയ സ്തോത്രം. അതെ, യെസ്. സാന്ദർഭികമായി ഞാൻ ഇപ്പോഴേ പെട്ടെന്നൊരു വചനഭാഗം ഓർക്കുന്നതുകൊണ്ട് ഞാൻ ഈ ആ വചനഭാഗം ഒന്ന് എടുക്കട്ടെ. ഒന്ന് കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം, കുരിശിന്റെ പോഷത്വം എന്ന് പറഞ്ഞ് POC ബൈബിളില് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി എത്രേ. ആ ശക്തിയിലാണ് ഞാനിത് പറയുന്നത്, ഇത്രയും പറഞ്ഞതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 23-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് പോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക്, യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിന്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെ പറ്റി ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല. പ്രത്യേകിച്ചും എന്നെപ്പറ്റി ദൈവികമായ ആത്മീയ ജ്ഞാനത്തിൽ ഒരു ബുദ്ധിയും കഴിവും ഇല്ലാത്തവനായിരുന്നു ഞാൻ എന്ന് ഞാൻ എടുത്തു പറയട്ടെ. ശക്തരും കുലീനരുമല്ല. ആ കാര്യത്തിൽ എനിക്ക് കുലീന, ആ ദൈവികമായ കാര്യത്തിൽ 48-ാമത്തെ വയസ്സ് വരെ എൻ്റെ ജീവിതം നോക്കിയാൽ അവിടെ എനിക്ക് വലിയ യാതൊരു മഹത്വം ഉള്ളവനല്ല എന്നുകൂടെ പറയട്ടെ. എങ്കിലും വിജ്ഞാനികളെ ലയിച്ചിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ പോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തില്ലെങ്കിൽ ഈ ശുശ്രൂഷ ഞാൻ ചെയ്യുകയില്ലെന്ന് എന്റെ അനുഭവം കൊണ്ട് എനിക്കറിയാം. കാരണം
ഞാൻ മരിക്കുമെന്ന് ആയ നിമിഷത്തില് കർത്താവെ സുവിശേഷത്തിന് സാക്ഷ്യമാകുവാനാണെങ്കിൽ മാത്രം അവിടുന്ന് എനിക്ക് ആയുഷ് തന്നാൽ മതിയെന്ന് പറഞ്ഞാൽ എനിക്ക് വെളിപ്പെട്ട കാര്യങ്ങളെ ഞാൻ പുസ്തകങ്ങളിലൂടെ എഴുതിയതിനെ ധന്യനായ ഹല്ലേലൂയ അങ്ങനെ തന്നെ പറയും. സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ മുഖപക്ഷമില്ലാതെ നിന്ന പാമ്പിളാനി പിതാവിനായി ഞാൻ ദൈവത്തിന് സ്തുതി പറയുകയാണ്. അദ്ദേഹം ആ രണ്ട് പുസ്തകങ്ങളിലും ഞാൻ പറയുന്നത് സത്യമാണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് ഇന്നും എന്നെ ചോദ്യം ചെയ്യുന്ന സഭാപിതാക്കന്മാരും പിന്നെ മൽപ്പാന്മാരും ഒക്കെ ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയുമാണ്. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവരെയും നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടി അതിസാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. ഇത് ഞാനും മനസ്സിലാക്കേണ്ടതാണ്. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. രണ്ട് കൊരിന്ത്യർ 10:17 പറയുന്നുണ്ടല്ലോ, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. കൊരിന്ത്യർക്കാരോട് രണ്ട് പ്രാവശ്യവും പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് കർത്താവിൽ അഭിമാനിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവാകുന്ന ദേവാലയത്തിൽ ആ ദേവാലയത്തിനൊത്തവിധം നമ്മൾ ജീവിക്കേണ്ടതില്ലേ? അതെയോ? ഇപ്രകാരമൊക്കെ സർവ്വതിന്മ പ്രവൃത്തികളും ചെയ്ത് നടന്നാൽ മതിയോ? ഹല്ലേലൂയ. തീർച്ചയായിട്ടുമല്ല. സഭാപിതാക്കന്മാരായി ഇന്ന് ജീവിക്കുന്നവർ, മെത്രാസ്ഥാനങ്ങളിലുള്ളവർ ഈ പണത്തിന്റെ മഹാകച്ചവടം അവസാനിപ്പിച്ച് ഉള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നിങ്ങൾ എന്റെ പിന്നാലെ നീ എന്റെ പിന്നാലെ വരാൻ അന്നൊരു ധനവാനോട് പറഞ്ഞെങ്കിൽ, നമ്മൾ കർത്താവിന്റെ പിന്നാലെയാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾ ഈ പണത്തിന് വേണ്ടി കള്ളക്കേസുകളും ഉണ്ടാക്കിയത് പിടിച്ചെടുത്തതും ഒക്കെ, അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇന്ന് കടക്കുന്നില്ല. പറയാനാണെങ്കിൽ പലതും പറയാം. ഞാൻ മുമ്പ് പരാമർശിച്ച ആ മെത്രാൻ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പണം കൊണ്ടുപോയതിനെപ്പറ്റി എനിക്ക് തെളിവുണ്ട്. ഞാൻ കൂടുതൽ അപമാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ നാമത്തിൽ നിന്ന് ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. ഒരിടത്ത് ഒരു വലിയ മനുഷ്യൻ കോടി കുറേ പണം, അദ്ദേഹത്തിന് ഒരു ജീവിത വഴി പറഞ്ഞുകൊടുത്ത ഒരാശ്രമത്തിലെത്തി അവിടെ ഒരു അതിൻ്റെ സ്ഥാപകന് വേണ്ടി ഒരു വലിയ തുക മുടക്കി ഒരു മെമ്മോറിയൽ ഒരു സ്കൂളോ എന്തെങ്കിലും കോടികൾ മുടക്കി ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ എപ്പോഴും സിംപ്ലിസിറ്റി ആഗ്രഹിക്കുന്നതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അവിടെയും എത്തി ഈ പറയുന്ന മനുഷ്യൻ റഷ്യയിലുള്ള വലിയ ഒരു ബിസിനസ്സുകാരനും കർത്താവിനായി ഇന്നും ജീവിക്കുക, ഓർത്തഡോക്സ് സഭയിൽ അവിടുത്തെ ജീവിക്കുകയും ചെയ്യുന്ന ധന്യനായ ഒരു മനുഷ്യൻ. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തെ ബന്ധമുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ ആ ഒരു സന്യാസാശ്രമത്തിൽ അദ്ദേഹം ഇതിനെപ്പറ്റി പറഞ്ഞത്, ആ പണം വാങ്ങാൻ ഞാൻ മേൽ ചെന്ന മുൻ മെത്രാൻ അവിടെയും ഉടൻ തന്നെ ഓടിയെത്തി അദ്ദേഹത്തെ കണ്ടതായിട്ട് എനിക്ക് അറിയാമെങ്കിൽ എനിക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം. 25 ലക്ഷം രൂപ വരെ ജർമ്മനിയിൽ നിന്നുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പ്, ഇവിടെയുള്ള ആദിമവർഗം അതുപോലെ തീരെ ഒന്നുമില്ലാതെ കിടക്കുന്ന ആളുകൾക്ക് ചാരിറ്റി കൊടുക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ വരെ പണം മുടക്കി 25 ലക്ഷം രൂപ വരെ അന്നത്തെ കാലത്ത് ഒരു 14 വർഷം മുമ്പ് ഒക്കെ ഉള്ള ഒരു സംഭവത്തോട് ബന്ധപ്പെട്ട് ഉള്ള കാര്യമാണ്. ഒരു 10 വർഷം മുമ്പ് വരെ. ഹല്ലേലൂയ. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു വരാൻ കാരണം, അവിടെ വന്ന് ഞാൻ എൻ്റെ ഹൃദ്രോഗം ബൈപ്പാസ് സർജറിക്ക് മുമ്പ് തന്നെ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ ആയിരിക്കുമ്പോൾ അവിടെ വളരെ മാന്യനായ ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും, അദ്ദേഹം തീരെ അവശതയിലായി. കുടലിനോട് ബന്ധപ്പെട്ട ഒരു രോഗത്തിൽ എല്ലാ ഹോസ്പിറ്റലുകളും ഉപേക്ഷിച്ചപ്പോൾ പ്രകൃതി ചികിത്സയിലേക്ക് വന്നതാണ്. ആ മനുഷ്യനോട് സംസാരിച്ചപ്പോൾ വളരെയധികം ലോകപരിചയവും കാര്യങ്ങളും എല്ലാം ഉള്ളതിനുപരി വളരെ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു മനുഷ്യനായി എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ വൈഫ് ആ സഹോദരിയെ ആയിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ ഫോണിൽ ഇപ്പോഴും സംസാരിക്കാറുണ്ട്. അവരൊരു നല്ല സ്ത്രീയാണ്, പക്വതയുള്ള ഒരു നല്ല സ്ത്രീയാണ്, എന്നെക്കാളിലൊക്കെ പ്രായക്കുറവാണ്. ഏതായാലും അവരന്നുള്ളപ്പോൾ അവിടെ ഈ പറയുന്ന പ്രസ്തുത മെത്രാൻ വരും. ഒന്ന് രണ്ട് പ്രാവശ്യം രാവിലെ വൈകുന്നേരമൊക്കെ വന്ന് ഞാൻ ഇങ്ങനെ അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ? അന്നേരം പറഞ്ഞു, അത് ഇദ്ദേഹത്തിന് ജർമ്മനിയിൽ നിന്നുള്ള ഒരു ഫണ്ടുണ്ട്, അത് ചെക്കുകൾ കൊടുക്കാം,
ആ ചെക്ക് വാങ്ങാൻ അതിനൊക്കെ വേണ്ടിയിട്ട് ബന്ധപ്പെടുമായിരുന്നു. ഇപ്പോഴും ഇനിയും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെക്കിനോ മറ്റോ ഒക്കെ ആണോ അദ്ദേഹം വന്നു പോകുന്നെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിൽ അവർ തന്നെ ആ സഹോദരി എന്നോട് സംസാരിച്ചന്ന്. ഇന്ന് അദ്ദേഹം മരിച്ചു. മരിച്ച് രണ്ട് ദിവസം പാലാ അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ ആ ഡെഡ് ബോഡി വെച്ചിട്ട് ഈ പറയുന്ന പ്രസ്തുത പിതാവ് വിളിച്ചറിയിച്ചിട്ട് പോലും അവിടെ ഒന്നും എത്തിയില്ല. അനേക ചെക്കുകൾ അതുപോലെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുള്ളതാണ്. പിന്നെ ഒന്നാം വാർഷികത്തിന് അദ്ദേഹത്തിനെ വീണ്ടും വിളിച്ചു, ഫോൺ എടുത്തില്ല. ആ സഹോദരി എന്നോട് ചോദിക്കുകയാണ്, ഇവരൊക്കെ മെത്രാന്മാരാണെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടാ എന്നാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ ചേട്ടാ ഇവരൊക്കെ മെത്രാന്മാരാണോ എന്ന് ചോദിച്ചതും ഞാൻ മുൻപ് പറഞ്ഞ പിതാവിനെ പറ്റിയാണ്. പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, ഞാനിങ്ങനെ പറയുന്നു. ഹല്ലേലൂയ്യ, പറഞ്ഞോളാം പറഞ്ഞു. സത്യമാണ്, ഞങ്ങളുടെ വേദന ഇന്നും തീർന്നിട്ടില്ല. കാരണം എത്രമാത്രം എൻ്റെ അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ പേരും ഞാൻ പറയുന്നില്ല കൊണ്ടു നടന്നത് ആ മെത്രാൻ, എന്നിട്ട് മരിച്ചു കിടന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ഒരു ക്രിസ്ത്യാനിയാണോ ചേട്ടാ എന്ന് എന്നോട് ചോദിച്ചതും കൂടെ ഞാനിവിടെ പറയട്ടെ. ഹല്ലേലൂയ്യ, ഇത്ര നന്ദിഹീനരും പണത്തിന് വേണ്ടി മാത്രം ഓടി നടക്കുന്നവരുമായ പലരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ടത് കൊണ്ടാണ് അത് ഞാൻ കൂടുതൽ എടുത്തു പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ പറയുന്നവരൊക്കെയും കുറച്ചുകൂടെ ഒന്ന് മാനസാന്തരപ്പെടേണ്ടതില്ലേ? ക്രൈസ്തുവിനായി ജീവിക്കേണ്ടതില്ലേ? പണവ്യാപാരവും ഈ തരത്തിലുള്ള തിന്മകളും ചെയ്ത് എന്നിട്ട് എല്ലാത്തിനെയും സർവരും കൂടെ കൂടി പോലീസുകാർക്കൊരു ഏർപ്പാടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. വലിയ പോലീസ് ഓഫീസേഴ്സൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സിനിമയും കാര്യങ്ങളും സാമ്പത്തികമായി നല്ല ഭദ്രതയിൽ ജീവിച്ചിരുന്ന കാലത്തൊക്കെ എനിക്ക് വളരെ അറിയാം. അവർ പറയുന്ന എത്ര പോലീസിൻ്റെ ഉള്ളിൽ എത്ര ശത്രുത അടിയും ബഹളവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പോലീസുകാരനെ തൊട്ടാൽ കാക്കയുടെ കൂട്ടം എല്ലാം കൂടി ഒന്നിച്ചുകൂടി തൊടുന്നവൻ്റെ കയ്യിലാണ് നീതിയെങ്കിലും അവനെ പിടിച്ച് ഇടിച്ച് ശരിയാക്കുമെന്നാവും. അവനെ എങ്ങനെയും തകർക്കും. ഇത് ഇന്ന് പുരോഹിത വർഗത്തിൽ ഇത് തന്നെയാണ് നടക്കുന്നതെന്നാണ് ഒരാൾ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞതാണ്. ഇത് തന്നെയാണ്. ഒരു മെത്രാൻ വ്യഭിചരിച്ചാൽ, ഒരച്ഛൻ വ്യഭിചരിച്ചാൽ ഇതെല്ലാം എങ്ങനെ കവർ ചെയ്ത് മൂടിപ്പൊതിഞ്ഞു വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂടിപ്പൊതിഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ചലം പൊട്ടിച്ച് ശുദ്ധീകരിക്കാതെ മുറിവണങ്ങുകയോ വിങ്ങല് മാറുകയോ ഇല്ലെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. സഭയുടെ ഉള്ളിൽ അതേക അഴുക്ക് നിറഞ്ഞ്, അഴുക്ക് നിറയ്ക്കാൻ വേണ്ടി തിന്മകൾ മാത്രം പ്രവർത്തിച്ച് പണം മാമോനെ ആരാധിച്ചു കഴിയുന്ന സഭാ നേതാക്കന്മാരോടാ പറയുന്നത്, നിങ്ങളുടെ പിത്തരാട്ടമൊന്നും ഇനിയും നടക്കാൻ പോകുന്നില്ല. ശരിയായി ഇതിനെയൊക്കെ വീക്ഷിക്കുന്ന വിശ്വാസികളുണ്ട് ഇന്ന് സഭയിൽ. വിശുദ്ധരായ വൈദികരുണ്ട്. മിണ്ടാമേലാതെ നിൽക്കിയ ഭാവങ്ങൾ കരയുകയാണ്. കന്യാസ്ത്രീമാര് സമർപ്പിതരായ വിശുദ്ധരായ സന്യാസിമാരെ എനിക്കറിയാം. അതുപോലെ തന്നെ മേഞ്ഞു നടക്കുന്ന പലരെയും എനിക്കറിയാം. വേണ്ടി വന്നാൽ പേര് വിളിച്ചു പറഞ്ഞ് അടയാള സഹിതം പറയാൻ എനിക്ക് മടിയില്ലെന്ന് ഞാൻ പറയാം. ഹല്ലേലൂയ. അപ്പോഴെനിക്ക് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മൈക്കിളച്ഛനെയും അതുപോലെ തന്നെ എന്നോട് ബന്ധപ്പെട്ട ചില കപ്പ്യൂച്ചൻ വൈദികരെയും എന്നെക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുരിശുമല ആശ്രമത്തിലെ അതുപോലെയുള്ള വൈദികരെയും വിശുദ്ധരായി എന്നോടുള്ള കൂട്ടായ്മയിലുള്ള വിജയ അച്ഛന് എസ് വി ഡി ഒരു അച്ഛന് ഇങ്ങനെയുള്ള അനേക വിശുദ്ധരായ വൈദികരെയും വളരെ വിശുദ്ധിയിൽ ജീവിക്കുന്ന നല്ല കന്യാസ്ത്രീമാരെയും വളരെ വിശുദ്ധിയിൽ ജീവിക്കുന്ന സുവിശേഷകരെയും ഒക്കെ ഞാൻ അറിയുന്നത് കൊണ്ട് കണ്ണുനീരോടുകൂടെ പറയാണ്, കർത്താവിൻ്റെ ആലയത്തെ, ക്രിസ്തുവാകുന്ന ദേവാലയത്തെ നിങ്ങൾ ഇനിയും അപമാനിക്കരുതേ. അവിടുന്ന് ചാട്ടവാറെടുത്ത് ഇപ്പോഴും വരാത്തത് അവിടുന്ന് കരുണാമയനായതുകൊണ്ടാണ്. നിങ്ങൾ കർത്താവിൻ്റെ നാമം പറഞ്ഞ് ഈ കള്ളത്തരങ്ങൾക്ക് കൂട്ടിലിടാതെ നിങ്ങൾ സമ്പാദിച്ചതും കൊണ്ട് നിങ്ങൾ പൊക്കോ. ഇതിൻ്റെ അകത്തിരിക്കരുത്. നിങ്ങളെ ഇഷ്ടം പോലെ എന്തെങ്കിലും കാണിച്ചു മഠങ്ങളിലേക്ക് കടന്നു വന്ന പാവപ്പെട്ട കന്യാസ്ത്രീകളെ ചൂഷണം ചെയ്ത് എനിക്കറിയാം പലരെയും. അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഇന്ന് പറഞ്ഞപ്പോൾ ഇതുവരെയും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ അഭിപ്രായം എന്ന് പറയാനാണ്. ഞാൻ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞിരുന്നതാണ്. പറഞ്ഞു വന്നപ്പോൾ സാന്ദർഭികമായി ദേവാലയത്തെപ്പറ്റി പറഞ്ഞു വന്നപ്പോൾ കർത്താവിന് ദൈവത്തിന്റെ ആലയത്തെപ്പറ്റി തീഷ്ണതയുണ്ടായെന്ന് പറയുന്ന പോലെ ആ തീഷ്ണതയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് ഞാൻ പറയുന്നത്. അനുദപിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ, കവർന്നെടുത്തതും പിടിച്ചെടുത്തതുമായ സമ്പത്ത് മാറ്റിവെക്കുവിൻ. പണമല്ല കർത്താവിന്റെ സമ്പത്ത്, പിന്നെയോ ആ വചനമാകുന്ന സ്വർഗീയ സമ്പത്താണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് വചനത്തിന്റെ അടിത്തറയിൽ ക്രിസ്തുവിൽ ഇത് പണിതുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയെ നിങ്ങൾ അപമാനിക്കരുത്. ഇത് കർത്താവിന്റെ ആലയമാണ്. ആ ആലയത്തിൽ വസിക്കുന്നെങ്കിൽ കർത്താവിന്റെ വിശുദ്ധിയിൽ പങ്കുചേരണം. അതിനായി പ്രിയപ്പെട്ട സഭാ നേതാക്കളെ, തിരുത്തേണ്ടത് തിരുത്തി
ഹല്ലേലൂയ. ആദിമസഭയുടെ രീതിയിലേക്ക് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, തീർച്ചയായും അനുഗ്രഹിക്കും. അനുദപിക്കുന്ന പാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരത്തിന്റെ ചെങ്കോൽ അണിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞ് രാജകീയ ഭരണം പോലെ ഇരിക്കുന്ന ചെയ്തു പോയ അപാകതകളെ തിരുത്തിക്കൊണ്ട് അനുദപിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ, സ്വർഗം സന്തോഷിക്കും. അമേൻ, അമേൻ, അമേൻ.